ശ്രീ നാരായണ പരമഗുരവേ നമഃ. യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ദർശനമാലയുടെ അവസാന ഭാഗത്തേക്ക്, അസത്യദർശനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഞായറാഴ്ച കറുത്ത വാവാണ്, കർക്കിടക വാവാണ്, ബലി ഇടാൻ വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ നമ്മളുടെ എത്രയോ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലുമൊക്കെയാണ് വർഷങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ കോവിഡ് എന്ന ഒരു മഹാമാരി ഈ മനുഷ്യരെ എല്ലാം അകത്തി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് പിതൃക്കളോടുള്ള നമ്മൾ ചെയ്തു വരുന്ന ആ കർമ്മങ്ങൾ മാറ്റിവെക്കാനും പറ്റില്ല. ഗുരു ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തണമെന്ന് അന്ന്, അതായത് 1928 നമ്മളോടൊക്കെ ഉപദേശിച്ചതാണ്. അപ്പം ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷവും, അതുപോലെ നമ്മളിപ്പോൾ ഈ വരാൻ പോകുന്ന കർക്കിടക വാവും അതിന് ബലി ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ശിവഗിരി മഠത്തിൽ നിന്ന് നൽകാൻ പോകുന്നു. അവരവർ ഇരിക്കുന്ന സ്ഥലത്ത്, വീട്ടിൽ, വീട്ടുമുറ്റത്ത് മഴയാണെങ്കിൽ നമ്മുടെ ഇറയത്തോ ഒക്കെ നമുക്കിടാം. ഇപ്പോൾ കഴിഞ്ഞ വർഷവും രാവിലെ 7 മണിക്കാണ് ശിവഗിരി TVയിലൂടെ ലൈവായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് സ്വാമിമാരുടെ നിർദ്ദേശം, ശിവഗിരി മഠം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങ് ഭംഗിയായിട്ട് നിർവഹിക്കുവാനാണ് മഠം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു എന്തൊക്കെ സാധന സാമഗ്രികൾ ഇതിന് വേണം എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ നിങ്ങളെല്ലാം ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് എങ്കിൽ പോലും പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും നേരത്തെ തന്നെ അടുപ്പിച്ചു വെക്കണം. കാരണം ഞായറാഴ്ച രാവിലെ ഇതെല്ലാം പോയി സംഘടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയ നിലവിളക്ക് വേണം, അതിനകത്ത് ഇടാനുള്ള തിരി, അതിനകത്ത് ഒഴിക്കുവാനുള്ള എണ്ണ, അത് കത്തിക്കുവാനുള്ള തീപ്പെട്ടി, ഈ വിളക്ക് വയ്ക്കുന്നതിന് ചെറിയ ഒരു ഇല തുമ്പല, കൂടാതെ 2 ഇലകൾ വേറെയും വേണം.
അതിനകത്ത് നമ്മൾക്ക് കുറച്ച് പുഷ്പം ആവശ്യമാണ്. കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് പവിത്രം വേണം. അപ്പോൾ ദർഭയൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അത് കെട്ടിയാലും മതി, പറഞ്ഞു തരും. അറിയാവുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ പവിത്രമൊക്കെ കെട്ടിവെക്കുക. പിന്നെ കൂർച്ചം, അതും വേണം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് എള്ള്, അതിനോടൊപ്പം അതിനകത്ത് കുറച്ച് വെള്ളവും ഒഴിക്കും. ബലിച്ചോറ്, നമ്മുടെ പച്ചരി പകുതി വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് എള്ളും കൂടി ഇട്ട് ഇളക്കി ചൂടാറി വെക്കണം. അപ്പോൾ നമുക്കതിന് 5 പിണ്ഡം ആവശ്യമാണ്. അതിന് വേണ്ടുന്ന ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം കുറച്ച് ഇത് വേണം. അപ്പോൾ ആൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അരിയിട്ട് പകുതി വെന്താൽ മതി, വറ്റിച്ചെടുക്കണം. ഇനി അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർ അരി കുറച്ച് പഴം കൂടി ഞവടി വെക്കാം. ലേശം എള്ളും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. ഇപ്പോൾ പുഷ്പം, പവിത്രം, കൂർച്ചം, നിലവിളക്ക്, എണ്ണ, തിരി, ഈ ചോറ്, വാഴയില. അപ്പോൾ ഒരാൾക്ക് 2 ഇല വേണം. വിളക്ക് വെക്കാനുള്ള 1 ഇല ചെറുത് വേറെ വേണം. ഇനി ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഓരോ ആളുകൾക്ക് 2 ഇലയാണ് വേണ്ടത്. 1 പവിത്രവും വേണം. കൂർച്ചം 3 കൂർച്ചം. ഇത്രയും കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കി വെക്കുക. ചില ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട്, ഈ പിതൃക്കൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യണോ? അവരൊക്കെ മോക്ഷം കിട്ടി പോയിട്ടുള്ളവരുണ്ടാവില്ലേ, അതുകൊണ്ട് ഈ ചെയ്യുന്നത് വെറുതെ ആയി പോകില്ലേ എന്നൊക്കെ പലരുടെയും ചോദ്യമുണ്ട്. ഞാനത് ശ്രീനാരായണ ധർമ്മം എന്നുള്ള ക്ലാസ് എടുത്ത സമയത്ത് വിശദമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ശ്രദ്ധിക്കാത്ത ആളുകളാണ് വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി അത് സൂചിപ്പിക്കാം, നമ്മൾക്ക് അറിയില്ല ആരൊക്കെയാണ് മരിച്ചു പോയിട്ട് അടുത്ത ജന്മം കിട്ടിയതെന്ന്. അതുകൊണ്ട് ഒരാളെ സങ്കല്പിച്ച് അല്ല നമ്മൾ ബലിയിടുന്നത്. അതിനകത്തൊരു മന്ത്രമൊക്കെ വരും, ഏ ജന്മനി അന്യജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമ്യഹം. അപ്പോൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും ഒക്കെ മരിച്ചു പോയിട്ടുള്ള പല ബന്ധുക്കളുണ്ടാവും, രക്തബന്ധത്തിലുള്ളവരും അല്ലാത്തവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആർക്കാണോ നമ്മളിൽ നിന്ന് ഈ ഒരു കർമ്മം സ്വീകരിക്കേണ്ടതും നമ്മൾ ഇടേണ്ടതുമായിട്ടുള്ളത്, അങ്ങനെ എല്ലാവരെയും സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പലരും അടുത്ത ജന്മം കിട്ടിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ കിട്ടാത്തവരും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കാണോ കിട്ടാനുള്ളത് അത് നമ്മൾ ചെയ്തേക്കാം, നമ്മുടെ കടമ. ഇനി ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവാം, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അത് അങ്ങനെ ചെയ്താൽ മതി, അവർക്ക് എത്രയും പെട്ടെന്ന് സദ്ഗതി ഉണ്ടാകട്ടെ, എത്രയും പെട്ടെന്ന് അവർ മനുഷ്യനായിട്ട് ജനിച്ച് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി ഈ ആത്മവിദ്യ സ്വീകരിച്ച് അവർ മുക്തരായിട്ട് മാറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ശക്തമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതിലൂടെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ളത് എല്ലാം കിട്ടും. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞായറാഴ്ചത്തേക്ക് കൃത്യമായിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി. അപ്പം നാളെ ചിലർ ഒരിക്കലും നോക്കുന്നുണ്ട്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബലി ഒക്കെ മറ്റന്നാൾ ബലിയിട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവുണ്ട്. അതൊക്കെ അവരവരുടെ യുക്തം പോലെ അവരവരുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രധാന വിഷയം
ഈ മരിച്ചുപോയവർക്കെല്ലാം സദ്ഗതി ഉണ്ടാകട്ടെ, അവർ എത്രയും പെട്ടെന്ന് മനുഷ്യരായിട്ട് ജനിച്ച് നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി, അതായത് മുക്തനായിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തി ഈ സംസാരത്തിൽ നിന്ന്, സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവസരമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടുന്നത്. അതല്ലാതെ നമ്മൾ വീട്ടിൽ ഇവർക്ക് വേണ്ടി, കർണന്മാർക്ക് വേണ്ടി വേറെ വെച്ച് നിവേദ്യങ്ങളൊന്നും ആവശ്യമില്ല, ഗുരു അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടിയൊക്കെ ഈ കൂട്ടത്തിൽ ശ്രദ്ധിച്ചോളണം, അത് എടുത്തു പറയുകയാണ്. അപ്പോൾ വീടുകളിൽ വെച്ച് നിവേദിക്കുന്ന ആളുകൾ അതെല്ലാം നമുക്ക് നിർത്തിയിട്ട്, കാരണം അങ്ങനെ വരുമ്പോൾ അവർക്ക് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ തടസ്സമുണ്ടാകും. അപ്പം അങ്ങനെ വരരുത്, നമ്മളായിട്ട് അവരെ തടസ്സപ്പെടുത്തരുത്, അവരെ പിതൃലോകത്ത് നിർത്തിക്കളയരുത്. പിതൃലോകത്ത് നിന്ന് ഒരുപക്ഷെ അവർ ദേവതാലോകത്തേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് മനുഷ്യരിലേക്കോ മനുഷ്യലോകത്തേക്കോ ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മളായിട്ട് തടസ്സം ഉണ്ടാകാൻ പാടില്ല. അത് വീട്ടിൽ ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് വെക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ വരാതിരിക്കണം. അവരെത്രയും പെട്ടെന്ന് മറ്റ് നല്ല കുലത്തിൽ, സംസ്കാര സമ്പന്നരായിട്ടുള്ളവരുടെ കുലത്തിൽ ജനിച്ച് നല്ല ഗുരുവിനെ കണ്ടെത്തി ഇവിടെ നിന്ന്, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മുക്തരായിട്ട് പോകണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളും അതാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ദർശനമാലയിലൂടെ, ആത്മോപദേശ ശതകത്തിലൂടെ, അതുപോലെ ഏതെല്ലാം കൃതികളാണ് ഗുരു പറയുന്നത്, അതിലൂടെയെല്ലാം ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഈ ഇതിനകത്തൊന്നും കുടുങ്ങിക്കിടക്കണമെന്നല്ല, മറിച്ച് നമ്മളുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുത്ത് ഈ ശരീരം വിട്ടുപോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ മുക്തരാകണം, ജീവൻ മുക്തരാകണം. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉറപ്പ് വന്നാൽ നമുക്ക് മക്കളോടും മറ്റുള്ളവരോടും പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒന്നും ചെയ്യണ്ട, ഒരു ബലിയും ഒന്നും ഇടണ്ട എന്ന് വ്യക്തമായും ശക്തമായും സ്പഷ്ടമായും പറയുവാനുള്ള ഒരു ആത്മബലം അഥവാ ആ ഒരു തെളിച്ചം, ആ ഒരു അറിവിൻ്റെ തെളിച്ചം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ പിന്നെ ഇത് പഠിക്കുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുരുങ്ങിയത് നമ്മൾ മരിക്കുമ്പോൾ അവരുടെ മക്കളോടൊക്കെ പറയണം, ഇങ്ങനെയുള്ള ബലിയും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഞാൻ പരം പൊരുള് തന്നെയാണ്, എൻ്റെ ആ സ്വരൂപം, അതിനെക്കുറിച്ചുള്ളൊരു ബോധം എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എല്ലാവരും കൂടി ഒരു പ്രാർത്ഥന നടത്തിക്കോ, അത് ഈ മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ പ്രാർത്ഥനയൊന്നും നടത്തിയില്ലെങ്കിൽ ആളുകൾ ചുറ്റുപാടുള്ളവരും അയൽവക്കക്കാരൊക്കെ വിചാരിക്കും, എന്നാലും മക്കളൊക്കെ വലിയ ക്രൂരന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അതുകൊണ്ട് നമ്മൾ ആ ഒരു വശം കൂടി ചിന്തിച്ചേക്കണം. ഗുരുവിൻ്റെ കൃതികൾ ഒക്കെ ഒന്ന് നല്ലോണം ചൊല്ലി ആളുകൾക്കൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ആൾക്കാരെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കണം. പിന്നെ ആവശ്യമില്ലാതെ എന്താണ് വായിക്കരീടന പരിപാടിയൊന്നും ചെയ്തേക്കരുതെന്ന് നമുക്ക് ബോധമുള്ള സമയത്ത് തന്നെ, നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവസാനം ഒക്കെ നമ്മൾ ചിലപ്പോൾ ഈ ശരീരത്തിൽ ഈ അബോധാവസ്ഥയോ ഇനി കഷ്ടകാലത്തിനോ അല്ല ICUയിലോ ഒക്കെ നമ്മൾ നമ്മളെ ഒരു കൊണ്ട് കയറ്റിക്കഴിഞ്ഞാൽ നമുക്കാരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സ്വബോധമുള്ള സമയത്ത് തന്നെ പറഞ്ഞേക്കണം, ഈ വക വേണ്ടാതിനങ്ങളൊന്നും ചെയ്തു വെക്കരുത്. പ്രത്യേകിച്ച് മരിച്ചു കഴിയുമ്പോൾ വായിൽ അരിയും പൂവും വെള്ളവും ഇതൊന്നും കൊണ്ടൊഴിച്ച് വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ ഈ നമ്മുടെ ദർശനമാലയും ആത്മോപദേശ ശതകവും ഒക്കെ പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഗീതയും ഉപനിഷത്തും ഈ സത്സംഗങ്ങളൊക്കെ എത്രയോ നാളുകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെടുത്ത് പറയാൻ കാരണം, ഗുരുദേവകൃതികളൊക്കെ വായിക്കുകയും പഠിക്കുകയും
അത് നല്ലോണം ചൊല്ലുകയൊക്കെ ചെയ്ത ഒരാളുടെ വീട്ടിൽ അവരുടെ മരണ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് പോയ സമയത്ത് കണ്ടതുകൊണ്ട് പറയാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇതുപോലെ ഗുരുവിൻ്റെ കൃതികളൊക്കെ വായിക്കുമായിരുന്നു, നല്ലോണം മനോഹരമായിട്ട് പാടുമായിരുന്നു, ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കളും ചുറ്റുപാടുമുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ വായിലും ഈ അരിയും പൂവും വെള്ളമൊക്കെ ഒഴിച്ച് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാട്ടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ കാട്ടുന്നത്? നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞ് വെക്കാത്തത് കൊണ്ടാണ്, വിലക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അത്രയും മതി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് മുക്തി വേണമോ? നമ്മൾ സ്വയം മുക്തരാകണം. മരിച്ചതിന് ശേഷം ആരെയും മുക്തരാക്കാനായിട്ട് ആർക്കും പറ്റില്ല. പലരും പറയുന്നുണ്ട്, എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തണം, ഇവിടെ കൊണ്ടിരുത്തണം. കഴിഞ്ഞ ദിവസം കൂടി ഒരു അമ്മ വിളിച്ചു, അവർ രണ്ട് മക്കൾ മരിച്ചുപോയി. ആരോ പറഞ്ഞു, ജ്യോത്സ്യന്മാരോ ആരൊക്കെ പറഞ്ഞു, അവരെ കൊണ്ടുപോയി ശിവഗിരി കൊണ്ടിരുത്തണം. ഞാൻ ചോദിക്കുകയായിരുന്നു, എങ്ങനെ കൊണ്ടിരുത്തും, ആരെ കൊണ്ടിരുത്തും? ഒരുപക്ഷെ അമ്മയുടെ ദുഃഖമുണ്ട്, പക്ഷെ അമ്മയുടെ അടുത്ത് ശരിയായിട്ടുള്ള അറിവ് മറ്റവർ പറഞ്ഞു കൊടുക്കുന്നില്ല. ഗുരുഭക്തരാണ്, പക്ഷെ ഈ കാര്യമൊന്നും പഠിക്കുന്നില്ല അവർ. അവരെ ആരും പഠിപ്പിക്കുന്നില്ല, അത് ഉറപ്പോടുകൂടി പറഞ്ഞു കൊടുക്കുന്നുമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഒരു ജീവനെയും എവിടെയും കൊണ്ടിരുത്താൻ ആർക്കും പറ്റില്ല. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കർമ്മത്തിനനുസരിച്ച് അവർ പിതൃലോകത്തേക്കും പിതൃലോകത്തു നിന്നും ഗന്ധർവലോകമോ കിന്നരലോകമോ ദേവതാലോകമോ ഋഷിമാരുടെ ലോകമോ അങ്ങനെ പല തലത്തിലേക്കും അവർ പോകാം. അത് അവരുടെ കർമ്മത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷെ ഇവിടെ എവിടെയൊക്കെ പോയാലും നല്ല ഒരു ഗുരുവിൻ്റെ ഉപദേശം, അതായത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ തത്വമസി, ഈ ഉപദേശങ്ങൾ കൃത്യമായിട്ട് ലഭിച്ച് മുക്തരായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോകത്തേക്കും പോകണ്ട. അതല്ലെങ്കിൽ വീണ്ടും അവിടെ പോകണം, അവിടുത്തെ പുണ്യം അല്ലെങ്കിൽ പാപമൊക്കെ ക്ഷമിച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ വരണം, വീണ്ടും ജനിക്കണം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മക്കേട് വരുന്ന സമയത്ത് ഇതൊന്നും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഓർമ്മയുള്ള തെളിച്ചമുള്ള ഈ സമയത്ത് തന്നെ ഉറപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആണ് ഈ പ്രാവശ്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോഴോ, വിഭാതി വിശ്വം വൃദ്ധസ്യ വിയദ്വന വിവാത്മനി അസത്യം പുത്രികാരൂപം ബാലസ്യേവ വിപര്യം. വിശ്വം എന്ന് പറയുന്ന ഈ പ്രപഞ്ചമാണ് ഈ വിശ്വം. വൃദ്ധസ്യ, ഇവിടെ വൃദ്ധനെന്ന് പറയുന്നത് ജ്ഞാനവൃദ്ധനാണ്, അറിവുകൊണ്ട് ആ ഒരു പക്വത എത്തിയ ആൾ. വിയദ്വനം ഇവ, ആകാശത്തിൽ കൽപ്പിതമായിട്ടുള്ള വനം പോലെ. വിയദ് ആകാശം, വനം ഇവ. അപ്പോൾ ആകാശത്തിൽ കൽപ്പിതമായിട്ടുള്ള ഒരു വനം പോലെ. ആത്മനി, ഈ ആത്മാവിൽ വിഭാതി, ഇത് എന്തു ചെയ്യുന്നു, ഭാസിക്കുന്നതായിട്ട് തോന്നുന്നു, പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നു. അസത്യം, സത്യമല്ലാത്ത പുത്രികാരൂപം, ഒരു പാവക്കുട്ടി. പുത്രികാരൂപം എന്ന് പറയുന്നതിൽ പാവക്കുട്ടി. ബാലസ്യ, ഒരു കൊച്ചുകുട്ടിക്ക്, ബാലന്. വിപര്യം ഇവ, അത് ഒരു ജീവനായിട്ടുള്ള കുട്ടിയായിട്ട് തോന്നും. ഒരു പാവക്കുട്ടി നേരെ വിപരീതമായിട്ട്, അതിന് വിപര്യം. ഇത് ജീവനുള്ള, ജീവനില്ലാത്ത ഒരു ഇതാണെങ്കിലും അറിവില്ലാത്ത ഒരു കുട്ടിക്ക്, ഒരു പാവക്കുട്ടി ജീവനുള്ളതുപോലെ തോന്നുകയാണ്. പക്ഷേ ഒരു ജ്ഞാനിയായിട്ടുള്ള,
വൃദ്ധനായിട്ടുള്ള അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനെ തോന്നില്ല. തോന്നുന്നത് ഈ അറിവില്ലാത്ത കുട്ടിക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഗുരു നമ്മളെ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു അറിവില്ലാത്ത ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ നിന്നും അറിവുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം, അല്ലെങ്കിൽ ഉണരണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആകാശത്തിൽ കൽപ്പിതമായിട്ടുള്ള വനം പോലെ അവിടെ ആകാശത്തിൽ അങ്ങനൊരു വനം ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ നമ്മൾ കാണുകയാണ്. അത് കാണുമ്പോഴും വിവേകത്തിൻ്റെ തെളിച്ചമുള്ള ഒരാൾ അങ്ങനെ കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് സാങ്കല്പികമാണ്. ഒരു ശാസ്ത്രജ്ഞൻ, നമ്മളുടെ ആധുനിക സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ജഡമായിട്ട് ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് ശാസ്ത്രത്തിനുണ്ട്, ആധുനിക ശാസ്ത്രത്തിനുണ്ട്. ഈ ശാസ്ത്രം പഠിക്കാത്ത ആൾക്കാണ് ഇവിടെ എല്ലാം ജഡമായിട്ട് കാണുന്നത്, ജഡ പദാർത്ഥങ്ങൾ. ഒരു കല്ല് നമ്മൾ കാണുമ്പോഴും അത് ജഡമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നേരെ മറിച്ച് ഒരു സയൻസ് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സത്തയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളത് ഒരിക്കലും പറയില്ല അത് ജഡമാണെന്ന്, നിർജീവമാണെന്ന് അയാൾ പറയില്ല. എന്തുകൊണ്ടാണ്? അയാളെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു രൂപമെടുത്ത് നോക്കിയാലും അതിൽ എനർജി വളരെ സ്പീഡിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ കാണാൻ പറ്റും. പക്ഷെ അയാൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ബാക്കിയുള്ളവരോ അതൊരു തിയറി മാത്രമായിട്ടാണ് അറിയുന്നത്. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. ഒരു കുഞ്ഞുകുട്ടി, കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാവകളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. പാവക്കുട്ടികൾ, ആ പാവക്കുട്ടിയെ അതിനെ വസ്ത്രമുടിപ്പിക്കും, അലങ്കരിക്കും, അതിനെ കൂടെ കിടത്തി ഉറക്കും, അതിനെ കുളിപ്പിക്കും. ഇതെല്ലാം ഒരു ബാല അവസ്ഥയിൽ, അതായത് അറിവില്ലാത്ത തലത്തിൽ അതൊക്കെ ചെയ്യും. അതാണ് ബാലസ്യ വിപര്യം. ഒരു പുത്രികാരൂപത്തെ ബാലൻ്റെ വിപര്യമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വിവേകം, അറിവ് പ്രവർത്തിക്കുന്നില്ല. ഈ ലോകത്ത്, ഈ ആകാശ വനം പോലെ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ, ഈ കാഴ്ചയിൽ മയങ്ങി പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളെ വിട്ടുപോകാത്തത്. ഭേദചിന്തകൾ നമ്മളിൽ, കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികൾ വീണ്ടും വീണ്ടും ശക്തി ആർജിച്ച് വരുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഗുരു പറയുന്നു, ഒരു ജ്ഞാനവൃദ്ധനായി നമ്മൾ മാറണം. അത് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പ്രശ്നം വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ഇവിടെ
ദുഃഖമയമായ ഈ ലോകത്ത് കടന്നു പോകും. ഭഗവാനെ, എന്തുകൊണ്ട് എനിക്കിതിൽ നിന്ന് മോചനമില്ല? എനിക്കിത്രയും പ്രായമൊക്കെ ആയല്ലോ, എന്നെ എന്തുകൊണ്ട് ഇത്രയും നരകിപ്പിക്കുന്നു? ആരും വേറെ നരകിപ്പിക്കുന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഓർമ്മ, എന്തെങ്കിലും അപകടമൊക്കെ പറ്റുകയോ അല്ലെങ്കിൽ വയസ്സായി ഇങ്ങനെ കിടക്കുമ്പോഴും നമ്മൾ വിചാരിക്കണം, എന്താണ്, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ മക്കളെ ആര് നോക്കും? ഇതൊക്കെയാണ് ഈ ചിന്ത. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അങ്ങനൊരു ദൈവം ഈ വക കാര്യങ്ങളൊന്നും ചെയ്തു വച്ചിട്ടില്ല. നമ്മൾ സ്വയം സൃഷ്ടിച്ച ഒരു ലോകം, നമ്മൾ ഉണ്ടാക്കിയ കുറെ അറ്റാച്ച്മെൻറ്റുകൾ, ഇതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ, നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകണം. അവിടെ ഓർമ്മശക്തി വിട്ടുപോയാൽ പോയി. അതുകൊണ്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്, നമ്മൾക്ക് സ്വബോധമുള്ളപ്പോൾ ഇതിനെല്ലാം ഒരു ഉറപ്പുണ്ടാകണം. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായത്. അതിനു മുൻപ് അതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കഴിവ് കൊണ്ടൊന്നല്ല ഇതെല്ലാം വളർന്നത്. കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു എന്ന് ഒരു ഭക്തൻ്റെ തലത്തിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലെങ്കിലും നമുക്കുണ്ടാകണ്ടേ? നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വെച്ചു കാലൻ്റെ കയ്യിൽ അകപ്പെടാതെ വളർത്തി നീയെ എന്നൊക്കെ പിണ്ടനന്ദിയിൽ മനോഹരമായിട്ടല്ലേ ഗുരു ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? മനോഹരം മാത്രമല്ല, അതിൻ്റെ ആധികാരികമായിട്ടുള്ള അറിവോടുകൂടി അല്ലേ ഗുരു ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് ആർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? ഗുരുവിന് വേണ്ടിയാണോ അതോ നമുക്ക് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കാലൻ്റെ കയ്യിൽ പെടാതെ വളർത്തി ഈ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു ദൈവം വേറെ ഉണ്ട് എങ്കിൽ തന്നെ ആ ദൈവത്തിനറിയില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ? നമ്മുടെ വല്ല സഹായമോ നമ്മുടെ ഐഡിയകളോ ആ ദൈവത്തിന് ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് അവിചാരദശയിലാണ് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വിചാരദശയിൽ അതൊന്നുമില്ല. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു അറിവുള്ള, ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് അറിവ് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു സാങ്കല്പിക ലോകത്തുള്ള അറിവല്ല, മറിച്ച് പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ഒരു ഉറപ്പാണ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടെന്നോ മറ്റുള്ളവരെ സഹായിക്കേണ്ടെന്നോ ഒന്നുമല്ല. അവരെല്ലാം നമ്മൾ സഹായിക്കണം, അവരെല്ലാം സ്നേഹിക്കണം, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവിടെ വ്യവഹാരത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പൈസ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വീട് വേണം, സ്കൂളുകൾ വേണം, ഇതെല്ലാം വേണം. ഇതൊന്നും വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഭാവത്തെക്കുറിച്ചാണ്, അറിവിനെക്കുറിച്ചാണ് അവിടെ ഗുരു പറയുന്നത്. ഒരു കുഞ്ഞിനെപ്പോലെ കളിപ്പാട്ടത്തെ നോക്കി അത് സത്യമാണോ എന്ന് വിചാരിച്ചു പോകരുതെന്നാണ്. ഇതെല്ലാം മായയാണ്, ബാഹ്യമായിട്ട് കാണുന്നതെല്ലാം, അതിലൊന്നും പെട്ടുപോകാതെ കൊച്ചുമക്കളെയോ മക്കളെയോ ഒക്കെ അതൊക്കെ അവർ നോക്കിക്കോളും, ആരെങ്കിലുമൊക്കെ നോക്കിക്കോളും. നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടൊന്നല്ല ഇത് നടന്നത് വളർന്നത് എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ സംശയത്തിനിടവരാത്ത രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവിൽ നമ്മൾക്ക് പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ, അതൊരു വിശ്വാസമല്ല, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. അങ്ങനെയുള്ള ഒരു സത്യബുദ്ധി, ആ ഒരു ശ്രദ്ധ നമ്മൾക്ക് ഗുരുവിലുണ്ടോ? അത്
ആത്മവിശകലനം ചെയ്യേണ്ടതാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ല, നേരെ മറിച്ച് അത് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ചോദിക്കണം, എനിക്ക് ഇതിൽ എത്രമാത്രം എവിടെ വരെ എത്താൻ പറ്റി, ഞാൻ ഗുരുവിനോട് സത്യസന്ധത പുലർത്തുന്നുണ്ടോ. സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ആരായാലും ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ്. ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ തെളിച്ചത്തിന് വേണ്ടി. പരമഗുരു ജീവിച്ചത് നമ്മളൊക്കെ നല്ല രീതിയിൽ വെളിവോടുകൂടി ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അറിവോടുകൂടി, സന്തോഷത്തോടുകൂടി, സോദരത്വേന വാഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനൊരു തലത്തിലേക്ക് നമ്മൾക്ക് നമ്മൾ എത്രമാത്രം മുന്നേറി എന്നുള്ള ഒരു ആത്മവിശകലനം കൂടി ഈ അവസരത്തിൽ നല്ലതാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എത്രമാത്രം നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.